ഭാരതവർഷത്തിലെ ഏറ്റവും ശക്തമായൊരു വംശം തന്നെ വെറുമൊരു പകിട കൊണ്ട് നാമാവശേഷമാക്കിയ ശകുനിയുടെ കഥയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഒരാളും നല്ലത് പറയാത്ത ഒരു കഥാപാത്രമാണ് മഹാഭാരതത്തിലെ ശകുനി, കൗരവരുടെ മാതുലൻ. അനന്തിരവന്മാർക്ക് വേണ്ടി എന്തു കുടിലതയും പ്രവർത്തിക്കാൻ സദാ ജാഗരൂകനായി നടക്കുന്ന ഒരാൾ. പറഞ്ഞാൽ തീരില്ല ആ കുൽസിത ബുദ്ധിയുടെ ദുഷ്ടപ്രവൃത്തികൾ. പക്ഷേ ആരായിരുന്നു യഥാർത്ഥത്തിൽ ശകുനി? കൗരവരെ പോലെ തന്നെ ഗാന്ധാരം എന്ന രാജ്യത്തെ മഹാരാജാവായിരുന്ന സുബലന് 100 പുത്രന്മാരും ഒരു പുത്രിയുമായിരുന്നു. ഇന്ന് ഈ ഗാന്ധാരം അഫ്ഗാനിലെ കാന്ദഹാർ ആണെന്ന് പറയപ്പെടുന്നുണ്ട്. ഗാന്ധാരിയായിരുന്നു സുബലന്റെ ഏക പുത്രി. തന്റെ 100 പുത്രന്മാരിൽ ഏറ്റവും ഇളയവനായിരുന്നു ശകുനി. അതിബുദ്ധിശാലിയായിരുന്ന ശകുനി കറകളഞ്ഞ ശിവഭക്തനുമായിരുന്നു. ജന്മനാൽ ദുർബലനായിരുന്ന ശകുനിയോടായിരുന്നു മഹാരാജാവിന് ഏറ്റവും സ്നേഹവാത്സല്യങ്ങൾ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ആഹ്ലാദ നാളുകൾ ശകുനിയുടെ ജീവിതത്തിൽ അധിക കാലം ഉണ്ടായിരുന്നില്ല. ഗാന്ധാരി ചൊവ്വാദോഷമുള്ള ഒരു പെൺകിടാവായിരുന്നു. അത് വിവാഹത്തിന് പല തടസ്സങ്ങളും സൃഷ്ടിച്ചു. ഈ ഒരു ദോഷമുള്ള പെൺകുടി ചൊവ്വാദോഷം ഇല്ലാത്ത പുരുഷനെ വിവാഹം ചെയ്താൽ വൈധവ്യം നിശ്ചയം. അങ്ങനെ ഒരു ദുരന്തം ഒഴിവാക്കാൻ കുംഭവിവാഹം എന്ന ഒരാദ്യ വിവാഹം വാഴയോ ആൽമരമോ ഏതെങ്കിലും ഒരു ബലിമൃഗവുമായോ നടത്തുന്ന പതിവ് അക്കാലത്തുണ്ടായിരുന്നു. ഗാന്ധാരിയുടെ ആദ്യ വിവാഹം ഒരു ആടുമായി നടത്തുകയാണ് ഉണ്ടായത്. പിന്നീട് അതിനെ ബലി കഴിച്ച് ഗാന്ധാരി ആടിന്റെ വിധവയായി മാറി. അതിനുശേഷമാണ് ധൃതരാഷ്ട്രരുമായി ഗാന്ധാരിയുടെ വിവാഹം നടത്തുന്നത്. ധൃതരാഷ്ട്രർക്ക് ഈ സംഭവഗതികളൊന്നും തന്നെ അറിയില്ലായിരുന്നു. പിന്നീട് ഒരിക്കൽ തന്റെ ധർമ്മഭക്തി ഒരാടിന്റെ വിധവയാണെന്ന് അറിഞ്ഞപ്പോൾ സ്വതവേ അന്ധനായിരുന്ന അദ്ദേഹം കോപം കൊണ്ടുകൂടി അന്ധനായി. ഇക്കഥ തന്നിൽ നിന്നും മറച്ചു പിടിച്ച സുബലനെയും അദ്ദേഹത്തിന്റെ 100 പുത്രന്മാരെയും ധൃതരാഷ്ട്രർ തുറങ്കിലടച്ചു. മാത്രവുമല്ല, ഒരാൾക്കുള്ള ഭക്ഷണവും വെള്ളവും മാത്രമേ അവർക്കെല്ലാം കൂടി നൽകിയതുമുള്ളൂ. ഒരാളുടെ ഭക്ഷണം കൊണ്ട് 100 പേർ എങ്ങനെ ജീവൻ നിലനിർത്തും? അതുകൊണ്ട് അവർ എല്ലാം കൂടി ഒരു തീരുമാനത്തിലെത്തി. ഒരാൾ മാത്രം ഭക്ഷണം കഴിക്കുക, മറ്റുള്ളവർ പട്ടിണി കിടന്ന് മരിക്കുക. ജീവൻ നിലനിർത്തുന്നയാൾ ധൃതരാഷ്ട്രരോട് ഈ കൊടും ക്രൂരതയ്ക്ക് പക പോക്കണം. അതിനായി അവർ നിശ്ചയിച്ചത് ഏറ്റവും ഇളയവനും അതിബുദ്ധിമാനും ദുർബലനും എന്നാൽ ഏവരുടെയും സ്നേഹഭാജനവുമായ ശകുനിയായിരുന്നു. ശകുനി അതിനായി നിശ്ചയിച്ചതും ഒരു ബുദ്ധി പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. അസ്ഥി കൊണ്ടുണ്ടാക്കിയ ഒരു സൂചിയുടെ കുഴിയിലൂടെ നൂൽ കടത്താനായി സുബലൻ മക്കളോട് ആവശ്യപ്പെട്ടു. ശകുനിക്കൊഴികെ മറ്റാർക്കും അതിന് കഴിഞ്ഞില്ല. ശകുനി ഒരു അരിമണിയിൽ നൂൽ കെട്ടി അതൊരു ഉറുമ്പിന് തിന്നാൻ കൊടുത്തു. ഉറുമ്പിനെ സൂചിക്കുഴലിലൂടെ നടത്തി. അങ്ങനെ അസ്ഥി കൊണ്ട് നിർമ്മിച്ച ആ ഒരു സൂചിയിൽ ശകുനി നൂല് കോർത്തു. അങ്ങനെ എല്ലാവരുടെയും ഭക്ഷണം ശകുനി മാത്രം ആഹരിച്ചു പോന്നു. മറ്റുള്ളവർ പട്ടിണി കിടന്നു. പകപോക്കാനുള്ള തങ്ങളുടെ ലക്ഷ്യത്തെ എന്നെന്നും ശകുനി ഓർമ്മിക്കുവാൻ അദ്ദേഹത്തിന്റെ പിതാവ് ശകുനിയുടെ കാൽ പിടിച്ചു തിരിക്കുകയും അങ്ങനെ ശകുനി എന്നേക്കുമായി മുടന്തനായി മാറുകയും ചെയ്തു. മക്കൾ ഓരോരുത്തരായി പട്ടിണിയിൽ മരണപ്പെട്ടുകൊണ്ടിരുന്നത് ഹൃദയം തകരുന്ന വേദനയോടെ ആ പിതാവ് നോക്കി നിന്നു. ഒടുവിൽ അദ്ദേഹത്തിന്റെ അന്ത്യവും അടുത്തു വന്നു എന്നുറപ്പായപ്പോൾ അദ്ദേഹം ധൃതരാഷ്ട്രരോട് തന്റെ അന്ത്യാഭിലാഷമെന്ന നിലയിൽ ശകുനിയെ സംരക്ഷിക്കാനായിട്ട് അപേക്ഷിക്കുന്നു. പകരമായി ധൃതരാഷ്ട്രരുടെ 100 പുത്രന്മാരെ ശകുനി പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് ഉറപ്പും നൽകി. തന്റെ അനുജന്റെ ജീവനെങ്കിലും രക്ഷിക്കാൻ ഗാന്ധാരിയുടെ പ്രേരണയും ധൃതരാഷ്ട്രരോടുണ്ടായി. ദയതോന്നിയ ധൃതരാഷ്ട്രർ ശകുനിയെ കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിച്ചു. പക്ഷേ ശകുനിയുടെ മനസ്സിൽ എല്ലായ്പ്പോഴും ജ്വലിച്ചു നിന്നിരുന്നത് കുരുവംശത്തിന്റെ നാശം കാണാനുള്ള പ്രതികാരാഗ്നി മാത്രമായിരുന്നു. പിതാവായ സുബലൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ തുടയെല്ലുകൾ കൊണ്ടാണ് ശകുനി പകിടകൾ ഉണ്ടാക്കിയതത്രേ. പിതാവിന്റെയും സഹോദരങ്ങളുടെയും അനുഗ്രഹാശസ്സുകളും തന്റെ ഒടുങ്ങാത്ത പകയും കൊണ്ട് തന്റെ മനസ്സിനൊപ്പം തിരിയാൻ പാകപ്പെടുത്തിയെടുത്ത ആ പകിടകളാണ് പാണ്ഡവരെ പരാജിതരാക്കാൻ ശകുനി ഉപയോഗിച്ചതും. തന്റെ സഹോദരി പുത്രന്മാരോട് സ്നേഹം ഭാവിച്ച് കൂടെ കൂടി അവരുടെ സന്തത സഹചാരിയായി ശകുനി ഹസ്തിനപുരിയിൽ ജീവിതം നയിച്ചു. സ്വപുത്രനായ ഉലൂകനേക്കാൾ പരിഗണന കൊടുത്തു കൂടെ നിർത്തിയത് ദുര്യോധനനെയായിരുന്നു. യഥാർത്ഥത്തിൽ പാണ്ഡവർ ശകുനിയുടെ വിരോധികളായിരുന്നില്ല. കൗരവരെ ഇല്ലാതാക്കാൻ പാണ്ഡവർക്കല്ലാതെ മറ്റാർക്കും കഴിയുകയില്ലെന്ന് അറിയാമായിരുന്ന ശകുനി അവരെ അതിനുള്ള കരുക്കളാക്കി തീർക്കുകയായിരുന്നു. പാണ്ഡവരും കൗരവരും തമ്മിൽ സ്പർദ്ധ വളർത്തുക, അവരെ തമ്മിൽ തല്ലിക്കുക,
അങ്ങനെ തൻ്റെ ലക്ഷ്യം നിറവേറ്റുക. ഇതായിരുന്നു ശകുനിയുടെ ഹസ്തിനപുരവാസത്തിൻ്റെ ഉദ്ദേശം. സ്വന്തം രാജ്യം പോലും ഉപേക്ഷിച്ച് ഹസ്തിനപുരത്തിൽ തങ്ങിയതും അതിനു തന്നെയായിരുന്നു. പക്ഷേ കർണനോട് ശകുനിക്ക് അല്പമല്ലാത്ത ശത്രുതയുണ്ടായിരുന്നു അത്രേ. അതിന് കാരണം കർണൻ ദുര്യോധനനെ പാണ്ഡവരിൽ നിന്ന് രക്ഷിക്കുമോ എന്ന ഭയം മാത്രമായിരുന്നു. കൗരവരോടുള്ള സ്നേഹം കൊണ്ട് ചെയ്തതെന്ന് പൊതുവിൽ വിശ്വസിക്കപ്പെടുന്ന പല കാര്യങ്ങളും ഫലത്തിൽ അവർക്കെതിരാകുന്നതിന് വേണ്ടിയായിരുന്നു എന്നതാണ് സത്യം. ഭീമന് വിഷം നൽകി ജലത്തിലാഴ്ത്താൻ ദുര്യോധനനെ ഉപദേശിച്ചത് ഭീമൻ നാഗലോകത്തെത്തുമെന്നും നാഗരസം ലഭിക്കുമെന്നും അതീവ ശക്തനായി അവൻ തിരികെ വരുമെന്നും ബോധ്യമുള്ളതുകൊണ്ടായിരുന്നു അത്രേ. മാത്രമല്ല, ഇതുവഴി ഭീമന് കൗരവരോടുള്ള വൈരാഗ്യം അധികരിക്കുകയും ചെയ്യുമല്ലോ. ധർമ്മപുത്രരെ ചൂത് കളിക്കാൻ ക്ഷണിച്ചതും തൻ്റെ പിതാവിൻ്റെയും സഹോദരങ്ങളുടെയും പ്രതികാരാഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത പകിട കൊണ്ട് ദയനീയമായി തോൽപ്പിച്ചതും താൻ കൗരവപക്ഷത്താണെന്ന് അവരെ തെറ്റിദ്ധരിപ്പിക്കാനും പാണ്ഡവരുടെ പ്രതികാരം വളർത്താനും വേണ്ടി മാത്രമായിരുന്നു. അരക്കില്ലം ചമച്ച് പാണ്ഡവരെ വധിക്കാനുള്ള പദ്ധതി പൊളിച്ച രഹസ്യ സന്ദേശത്തിന് പിന്നിലും ശകുനിയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പാണ്ഡവർക്ക് പകരം അരക്കില്ലത്തിൽ ഒടുങ്ങിയ അമ്മയും അഞ്ചു മക്കളും യാദൃച്ഛികമായി അവിടെ എത്തിയതായിരുന്നില്ല. പാഞ്ചാലിയെ രാജസദസ്സിൽ വലിച്ചിഴച്ച് നിഷ്ഠൂരമായി ആക്ഷേപിച്ചത് പാണ്ഡവരെ കൊണ്ട് കുരുവംശത്തിന്റെ പതനം ഉറപ്പിക്കാൻ തന്നെയാണ്. വനവാസകാലത്ത് ദ്രൗപദി ഭക്ഷിച്ചു തീർത്ത സമയം നോക്കി ക്ഷിപ്രകോപിയായ ദുർവാസാവ് മഹർഷിയെയും പരിവാരങ്ങളെയും അയച്ചതും ശകുനിയുടെ കൂർമ്മബുദ്ധിയായിരുന്നു. മഹാരഥന്മാരായ ഭീഷ്മരും ദ്രോണരും കൃപരും വിദുരരും അടങ്ങുന്ന സദസ്സിൽ വെച്ച് ദൂതുമായി വന്ന കൃഷ്ണന്റെ വാക്കുകൾക്ക് പുല്ലുവില കൊടുക്കാത്ത ദുര്യോധന ധാർഷ്ട്യത്തിനു പിന്നിലും ശകുനിയുടെ പ്രതികാരാഗ്നിയായിരുന്നു. കൃഷ്ണന്റെ അനുഗ്രഹാശീസുകൾ പാണ്ഡവർക്കൊപ്പം എക്കാലവും ഉണ്ടായിരുന്നതുകൊണ്ട് അവർ ഈ അപകടങ്ങളൊക്കെ അതിജീവിക്കുക തന്നെ ചെയ്യും എന്ന് ശകുനിക്ക് ബോധ്യമുണ്ടായിരുന്നു. ഇക്കാര്യങ്ങളൊക്കെ തന്നെ മൂന്ന് പേർക്ക് അറിവുള്ളതായിരുന്നു. ഒന്നാമൻ മറ്റാരുമല്ല, സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ. മറ്റൊരാൾ ഭീഷ്മാചാര്യർ. മൂന്നാമൻ സർവജ്ഞാനിയായിരുന്ന സഹദേവൻ. എന്തായാലും ശകുനിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെല്ലാം സഫലീകരിക്കപ്പെട്ടു. സത്യസന്ധമല്ലാത്ത പകടകളിയിലൂടെ ഒരു വലിയ യുദ്ധത്തെ തന്നെ ക്ഷണിച്ചു വരുത്താൻ ശകുനിക്ക് കഴിഞ്ഞു. കുരുവംശത്തിന്റെ നെടും തൂണുകൾ ഓരോന്നും കടയേറ്റു പതിക്കുന്നത് ആത്മഹർഷത്തോടെ ശകുനി നോക്കി നിന്നു. വെറുമൊരു പകിട കൊണ്ട് ഭാരതവർഷത്തിലെ ഏറ്റവും ശക്തമായ ഒരു വംശത്തെ നാമാവശേഷമാക്കാൻ കഴിഞ്ഞ ശകുനി മാത്രമാണ് മഹാഭാരത യുദ്ധത്തിൽ ഏക വിജയി എന്ന് വേണമെങ്കിൽ പറയാം. ഒടുവിൽ താനേറെ ആഗ്രഹിച്ച ദുര്യോധന വധം കണ്ട് തൃപ്തിയടയാൻ സാധിക്കാതെ സഹദേവനാൽ ശകുനിയുടെ അന്ത്യവും കുറിക്കപ്പെട്ടു. കൺമുന്നിൽ വിശന്നു മരിച്ചു വീണ അച്ഛനോടും സഹോദരന്മാരോടുമുള്ള വാക്കു പാലിച്ചതിന്റെ സംതൃപ്തി നിറഞ്ഞ മൃത്യു.